താവ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു അപ്പോസ്തോല പ്രവർത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം കരേറ്റുന്നു ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നു ഈ ബൈബിൾ സ്റ്റഡിയിൽ അപ്പോസ്തോലിനെ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോസ്തോലെ പ്രവൃത്തികൾ പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പതാം വചനം മുതൽ പതിനെട്ടിൻ്റെ ഇരുപത്തി രണ്ട് വരെ കിടക്കുന്ന ആ വേദഭാഗത്തിൽ നിന്നാണ് നമ്മൾ പൗലൂസിൻ്റെ രണ്ടാം മിഷണറി യാത്ര ധ്യാനിക്കുന്നത് പതിനാറാം അധ്യായത്തിൽ പോസ്ലായ പൗലോസ് ഫിലിപ്പി പട്ടണത്തിൽ നടത്തിയ സുവിശേഷീകരണത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരുമിച്ച് ധ്യാനിക്കുമുണ്ടായി ഫിലിപ്പി പട്ടണത്തിൽ ദൈവമക്കൾ ഓർക്കുന്നുണ്ടല്ലോ പ്രധാനമായി മൂന്ന് സംഭവങ്ങൾ അവിടെ നടക്കുന്നു ഒന്ന് ലുദിയ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരിയായ സഹോദരിയുടെ ഹൃദയത്തെ ദൈവം തുറക്കുകയും താൻ സുവിശേഷത്തോട് പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്യുന്നു താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അനുഭവം തിരുവഴുത്തിൽ ഉണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം വെളിച്ചപ്പാടുത്തിയായ ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വേണ്ടി ലാഭമുണ്ടാക്കുന്ന ഒരു സഹോദരി സൗഖ്യമാകുന്നു അഥവാ ഭൂത ഉപദ്രവത്തിൽ നിന്ന് താൻ വിടുതൽ പ്രാപിക്കുന്ന സംഭവം തിരുവഴുത്തിലുണ്ട് മൂന്നാമത്തെ പതിനാറാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവം ഒരു ജയിലറും തൻ്റെ കുടുംബവും അത്ഭുതകരമായി ആത്മരക്ഷ പ്രാപിക്കുന്ന സംഭവമാണ് അതിനുശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ ആദ്യം തെസലോനിക്കയിലും പിന്നെ അവർ ബരോവയിലും അപ്പോൾ സൊല പൗലോസും തൻ്റെ ടീമും യാത്ര ചെയ്ത് സുവിശേഷീകരിച്ചതായി നമ്മൾ കാണുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ അപ്പോസ്സോലെ പൗലോസ് ഏഥൻസിൽ അധീനയിൽ കടന്നു വന്ന ആ സംഭവമാണ് ഏഥൻസ് എന്ന് പറയുന്ന ആ പട്ടണം അവിടെ അവർ വളരെ ഫേമസ് ആയിരിക്കുന്നത് മനോഹരമായ കൊത്തുപണികൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് അങ്ങനെ ഏൻഷ്യൻ വേൾഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് പോസ്റ്റോലാ പൗലോസ് അവിടെ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ പഴയ പ്രൗഢി പഴയ ഇൻഫ്ലുവൻസുകൾ ഒക്കെ ശുഷ്കിച്ച അനുഭവത്തിലായിരുന്നു എങ്കിലും ധാരാളമായ ആർട്ടിടെക്ചർ കണ്ട് അവിടെ സന്തോഷിക്കുവാൻ ഉള്ള വകുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോസ്റ്റോലാ പൗലോസ് അവിടെ ചെന്നപ്പോൾ സാധാരണക്കാരെ വളരെ ത്രസിപ്പിക്കുന്ന ഈ വലിയ കെട്ടിടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താൻ അധികം ശ്രദ്ധിക്കാതെ തൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ചില സംഭവങ്ങൾ അവിടെ താൻ കണ്ടു പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കളുടെ ശ്രദ്ധയിൽ വരണം അവിടെയുള്ള ആളുകൾ ഹൈലി ആണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ലോകപ്രശസ്തരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടൽ എപ്പിക്യൂറസ് സേനോ എന്നൊക്കെ പറയുന്ന വലിയ ഫിലോസഫേഴ്സ് ഏഥൻസിൽ നിന്നായിരുന്നു അവർ അവരുടെ ഫിലോസഫികളൊക്കെ ലോകത്തിന് അവർ സംഭാവന ചെയ്തത് ഈ പട്ടണത്തിലാണ് ആത്മപൂർണനായ കർത്താവിൻ്റെ ദാസൻ പൗലോസ് കടന്നു വരുന്നത് താൻ അവിടെ കടന്നു വരാൻ ഉണ്ടായ സംഭവം പതിനേഴാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പൗലോസ് ബരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്ലോനിക്കയിലെ യഹൂദന്മാരറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന പാരമ്പര്യ യഹൂദന്മാർ പൗലോസ് പറഞ്ഞ വെളിപ്പാടുകൾ സ്വീകരിക്കാതെ തന്നെ പിന്നെയും ഉപദ്രവിക്കുവാനായി അവർ തയ്യാറായി അങ്ങനെ തെസ്ലോനിക്ക വിട്ടുപോയ പൗലോസിനെ അവർ ബരോവയിൽ കടന്നു വന്ന് പിന്നെയും അവർ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് ഈ തിരുവഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും പതിനാലാം വാക്യത്തിൽ ഉടനെ സഹോദരന്മാർ പൗലോസിനെ തീരത്തേക്ക് പറഞ്ഞയച്ചു ശീലാസും തിമോത്തിയോസും അവിടെ തന്നെ പാർത്തു പതിനഞ്ചാം വാക്യം പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി ശീലാസും തിമോത്യോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു അപ്പോൾ തിമോത്യോസും ശീലാസും ബരോവയിൽ തന്നെ അവർ താമസിച്ചു പൗലോസ് മാത്രം ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടായ പ്രതികൂലത്തിൻ്റെ ആ നടുവിൽ ബരോവയിലുള്ള സഹോദരന്മാർ തന്നെ ഏഥൻസിലേക്ക് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഏകനായിട്ടാണ് പൗലോസ് ഏഥൻസിൽ കടന്നു വരുന്നത് പതിനാറാം വാക്യം അധേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു ഒരു പ്രത്യേക പദപ്രയോഗമാണ് നമ്മൾ ഈ പതിനാറാം വാക്യത്തിൽ കാണുന്നത് മനസ്സിന് ചൂടുപിടിച്ചു തൻ്റെ മനസ്സിനെ അങ്ങനെ ചൂടുപിടിപ്പിച്ചത് ഈ പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ പട്ടണത്തിലുള്ള ആകർഷണീയമായ സ്കൾപ്ചേഴ്സും ഭയങ്കര പടുകൂറ്റൻ ബിൽഡിങ്ങുകളും അതിലെ ചിത്രപ്പണികളും ഇതൊക്കെ താൻ ശ്രദ്ധിക്കാതെ ആത്മപൂർണനായ മനുഷ്യനായതുകൊണ്ട് താന് ആത്മാവിൽ ആ പട്ടണത്തെ താൻ വിവേചിച്ചു അത് തന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്തു ആ പട്ടണത്തിൽ ധാരാളം വിഗ്രഹാരാധനയുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ പറയുന്നത് വിഗ്രഹം അധികമായതുകൊണ്ട് ആളുകൾ വിഗ്രഹത്തെ തട്ടി വീഴാൻ സാധ്യതയുള്ള നിലവാരത്തിൽ വളരെയധികം ബിംബങ്ങൾ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യമാണ് അപ്പോസ്സലെ പൗലൂസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് തൻ്റെ ഹൃദയത്തിൽ വളരെ വേദന ഉണ്ടാക്കി നാളുകളായി ഏക സത്യ ദൈവത്തിൽ നിന്നും ജനത്തിൻ്റെ ഹൃദയത്തെ വശീകരിച്ച് മനുഷ്യൻ്റെ സങ്കല്പത്താൽ നിർമ്മിതമായ കല്ലുകൊണ്ടും മരങ്ങൾ കൊണ്ടുമുള്ള ഉള്ള ബിംബത്തെ ആരാധിക്കുന്നത് താൻ കണ്ടപ്പോൾ തനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ഹൃദയത്തിൽ ചൂടുപിടിച്ചു അഥവാ തൻ പ്രമോക്ഡായി എൻറേജായി ഒരു ഭയങ്കരമായ ആത്മീക ഒരു സലസ് ഒരു തീഷ്ണത തനിക്കുണ്ടായി ഇത് വാസ്തവത്തിൽ പഴയ നിയമഭാഗങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടായതായിട്ട് ദൈവവചനത്തിൽ ധാരാളം എടുത്ത് എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനം പലപ്പോഴും തങ്ങളെ തന്നെ വിഗ്രഹാരാധനയ്ക്കും മറ്റ് ദൈവ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് അവരെ തന്നെ അവർ കൊടുത്ത സമയത്ത് ഗോഡ് വാസ് പ്രൊമോക്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ആ വികാരമുണ്ടായതായിട്ട് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും ആത്മപൂർണരായ മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവഹിതമല്ലാത്ത അന്യ ആരാധന കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ചൂട് പിടിക്കേണ്ടത് ആവശ്യമാണ് എന്നിട്ട് താൻ ചെയ്യുന്നത് ആ ഒരൊറ്റ കാര്യമാണ് ആ ദേശത്തെ സുവിശേഷീകരിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ദൈവമക്കൾക്ക് ഞാൻ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചു വാസ്തവത്തിൽ ഏഥൻസിലേക്കുള്ള ആ ട്രിപ്പ് ഒരു പ്ലാൻഡ് ട്രിപ്പേ അല്ല മാനുഷികമായി നമ്മൾ നോക്കിയാൽ അവിടെ ഡെവലപ്പ് ചെയ്തു വന്ന ബരോവയിൽ പെട്ടെന്നുണ്ടായ സംഭവങ്ങളെ തുടർന്ന് താന് ഏഥൻസിൽ ചെല്ലുകയാണ് മാനുഷികമായിട്ട് നമ്മൾ നോക്കിയാൽ യാദർച്ഛ്യമെന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ പ്ലാൻഡ് അല്ലെങ്കിലും യാദൃശ്യമായിട്ടാണെങ്കിലും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കണ്ട കാഴ്ച തന്നെ സുവിശേഷീകരണത്തിന് മോട്ടിവേറ്റ് ചെയ്യുകയാണ് ശക്തമായ നിലയിൽ ആ പട്ടണത്തിൽ കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ ഈ അഭിഷക്തൻ തയ്യാറായി ഇവിടെ നിന്നുകൊണ്ട് ദൈവമക്കളോട് ഞാൻ ഷെയർ ചെയ്യട്ടെ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഒരു ദേശത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആ ദേശത്തിൻ്റെ ആത്മീക മാന്യത കണ്ട് സുവിശേഷകരായ ദൈവദാസീദാസന്മാരുടെ ഉള്ളിൽ ചൂടുപിടിക്കാറുണ്ടോ അതോ അത് നിസാരമായി എണ്ണി അത് സാരമില്ലെന്ന് നമ്മൾ അടുത്ത അടുത്തയിടത്തേക്ക് പോകാറുണ്ടോ നമ്മുടെ ഇറ്റിനിറയിൽ പെടാത്ത ഒരു സ്ഥലത്ത് യാദർച്ഛ്യമെന്ന നിലയിൽ നമ്മൾ ചെന്നെത്തിയാൽ അവിടുത്തെ സ്പിരിച്വൽ ഡാർക്ക്നെസ് കണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ കർത്താവിൻ്റെ വാക്തവായി നിൽക്കാൻ പലപ്പോഴും പലരും തയ്യാറാകാറില്ല ഞാനിവിടേക്കല്ല പോകുന്നത് ഇവിടെയല്ല ദയച്ചത് അടുത്ത സ്ഥലത്തേക്കാണ് അടുത്ത സ്ഥലത്തിലാണ് എനിക്ക് പ്രോഗ്രാം ഉള്ളത് എന്ന മട്ടിൽ പലയിടത്തും നമ്മൾ കൈ കഴുകിയിട്ടുണ്ട് എന്നാൽ പൗലോസ് അങ്ങനെ ഒരു മനുഷ്യനല്ലായിരുന്നു തൻ്റെ ഹൃദയത്തിൽ ചൂടുപിടിച്ചു പതിനേഴാം വാക്യം അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു ഹൃദയത്തിൽ ചൂട് പിടിച്ച വൗലോസ് രണ്ടിടങ്ങളിലാണ് തൻ്റെ മിനിസ്ട്രി അവിടെ താൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് പതിവ് ശൈലിയിൽ താൻ യഹൂദന്മാരോട് പള്ളിയാകുന്ന സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ താൻ സുവിശേഷം പറഞ്ഞു ഏഥൻസിൽ ഒരു സിനഗോഗുണ്ടായിരുന്നു എന്തായിരിക്കും താൻ അവിടെ പറഞ്ഞത് എന്നതിന് അവിടെ അത് എഴുതിയിട്ടില്ലെങ്കിലും പതിനേഴാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യം വായിച്ചാൽ ഏത് സിനഗോഗിൽ പൗലോസ് എത്തിയാലും അവിടെ താൻ പറയുന്ന അല്ലെങ്കിൽ അവിടെ താൻ ശുശൂഷിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതാണ് രണ്ടും മൂന്നും വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു തെസ്ലോനിക്കയിലെ സംഭവമാണ് ഞാനിപ്പോൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സിനഗോഗുകളിൽ പഴയ നിയമം നന്നായി അറിയാമെന്ന ജനമാണ് തിരുവഴുത്തുകളെ അറിയാമെന്ന ജനത്തിന് താൻ പഴയ നിയമത്തിൻ്റെ ഉദ്ധരുകൾ എടുത്ത് അവർക്ക് യേശുക്രിസ്തു മശയായെന്ന് തെളിയിച്ചു കൊടുക്കും മൂന്നാം വാക്യം അത് വ്യക്തമാണ് ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആണെന്നും ഞാൻ അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് മറ്റ് പലയിടത്തും തനിക്ക് ആ നിലയിൽ സുവിശേഷം പ്രസൻറ്റ് ചെയ്യാൻ കഴിയത്തില്ല പാണ്ഡിത്യമുള്ള പൗലൂസ് പഴയ നിയമം അറിയാമെന്ന അതെല്ലാ ശബത്തിലും വായിക്കുന്ന ആ ദൈവമക്കളോട് അവരുടെ വായിക്കുന്ന വേദഭാഗങ്ങൾ എടുത്തുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് അവർ കാത്തിരിക്കുന്ന മഷിയ യേശുക്രിസ്തുവാണെന്ന് താൻ തെളിയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നാൽ ഏഥൻസിൽ വന്നപ്പോൾ സിനഗോഗികളിൽ തനിക്ക് ഈ നിലയിൽ ശുശ്രൂഷിക്കാൻ കഴിയും എന്നാൽ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നത് ചന്ത ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോട് സംഭാഷിച്ചു പോന്നു സിനഗോഗിൽ യഹൂദന്മാരുണ്ട് യവനായ ദൈവഭക്തരുണ്ട് ജാതിക പശ്ചാത്തലത്തിൽ നിന്നും ജീവനുള്ള ഏക സത്യ ദൈവത്തെ മനസ്സിലാക്കിയ ഒരു കൂട്ടമുണ്ട് അവരോടാണ് തിരുവഴുത്തുകൾ ആധാരമാക്കിക്കൊണ്ട് തനേശു ക്രിസ്തുവിനെ തെളിയിക്കുന്നത് പക്ഷേ ഛന്തസ്ഥലത്ത് ജാതിക ആളുകൾ ദൈവവചനമറിയാത്തവരോട് തനിക്ക് ആ നിലയിൽ പ്രസംഗിക്കുവാനോ തെളിയിക്കുവാനോ കഴിയുകയില്ല അവരോട് താൻ അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ യേശുക്രിസ്തുവിനെ പ്രസൻ്റ് ചെയ്യുവാൻ താൻ തയ്യാറായി ആ വലിയ ഫ്ലെക്സിബിലിറ്റി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും പള്ളികൾ കയറുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ മാർക്കറ്റ് പ്ലേസിൽ ചന്ത സ്ഥലത്ത് അവിടെ കൂടി വരുന്നവർക്ക് അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ ദൂതിന് മാറ്റമില്ല ദൂത് ഒന്ന് തന്നെയാണ് പൗലോസ് പറയുന്നതെങ്കിലും തൻ്റെ ഓഡിയൻസുകൾക്ക് മനസ്സിലാകുന്ന നിലയിൽ താൻ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം തനിക്ക് കൃപ കൊടുത്തിരുന്നു ഇത് നമ്മൾക്ക് ഒരു വലിയ പാഠമാണ് എന്ന് ഞാൻ ഈ തരണത്തിൽ സൂചിപ്പിക്കുകയാണ് പതിനേഴാം വാക്യത്തിൽ ഛന്തസ്ഥലം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അഗോറ എന്ന് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെയായിരുന്നു ഏഥൻസിലെ സിവിക് ലൈഫ് മുഴുവനും കേന്ദ്രീകരിച്ചിരുന്നത് ധാരാളം ആളുകൾ അവിടെ കടന്നു വരും പട്ടണത്തിലുള്ള പലർക്കും അവിടെ നിന്ന് പൗലോസ് പ്രസംഗിക്കുന്നത് അവർക്ക് കേൾക്കുവാനും അവർക്ക് അത് ചിന്തിക്കുവാനും ഒക്കെ കഴിയുമായിരുന്നു അങ്ങനെ ഒരു സ്ഥലമാണ് താൻ കണ്ടുപിടിച്ചത് ധാരാളം ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്ന പട്ടണമാണ് ഏഥൻസ് എന്ന് ഞാൻ ദൈവമക്കളോട് സൂചിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ തത്വചിന്തകളൊക്കെ സാധാരണ അവരവതരിപ്പിക്കുന്നത് ഈ സ്ഥലങ്ങൾ കേന്ദ്രമാക്കിയായിരുന്നു അങ്ങനെ പൗലോസ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈ സ്ഥലത്ത് നിന്നാണ് താന് പറയുന്നതായിട്ട് പതിനേഴാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് എല്ലാ ദിവസവും താൻ സംഭാഷിച്ചെന്ന് അപ്പോൾ നോക്കൂ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആത്മീകമാന്യതയെക്കുറിച്ച് ആ ദേശത്തിലെ ഇരുട്ടിനെ കുറിച്ച് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഏകനാണെങ്കിലും ശക്തമായി ഹാർഡ് വർക്ക് ചെയ്യുകയാണ് യഹൂദന്മാരെ തൻ സുവിശേഷം അറിയിക്കുന്നു അപ്പോൾ തന്നെ മാർക്കറ്റ് പ്ലേസിൽ ചന്ത സ്ഥലത്ത് അവിടെ കൂടി വരുന്ന ധാരാളം ആളുകളുണ്ട് അവരോടും താന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ച് പ്രസൻ്റ് ചെയ്യുകയാണ് തൻ്റെ ഹൃദയത്തിൽ തീഷ്ണത കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു ദിവസവും റെസ്റ്റ് എടുക്കാതെ ശക്തമായി ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷം പ്രൊമോട്ട് ചെയ്യുവാനായി ഈ അഭിഷക്തനെ കർത്താവ് ഉപയോഗിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ഇവിടെ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ എപ്പിക്കൂര്യരും സ്തോക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദി വാദിച്ച് അന്തസ്ഥലത്ത് എപ്പിക്കൂര്യരും സ്തോക്കരുമായ ആളുകൾ അവർ പൗലൂസ് പറഞ്ഞ ഈ ദൂതിൻ്റെ വെളിച്ചത്തിൽ അവർ തിരിച്ച് അവനോട് വാദിച്ചു എന്നിട്ട് അവർ രണ്ട് നിലയിൽ പ്രതികരിക്കുന്നതായിട്ട് തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് കാണാം ഒന്നാമത്തെ പ്രതികരണം ഇങ്ങനെയാണ് ഈ വിടുവായൻ എന്തു പറയുവാൻ പോകുന്നു എന്ന ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു രണ്ട് ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് രണ്ട് പ്രതികരണവും നമ്മൾ കാണുന്നു ആരാണ് ഈ എപ്പിക്യൂരിയർ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എപ്പുക്യൂരിയർ എപ്പിക്യുറസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പഠിപ്പിക്കലിനെ കൈക്കൊണ്ട് അദ്ദേഹത്തെ അനുകരിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചോളം അവരുടെ പഠിപ്പിക്കൽ ലൈഫിലുള്ളതെല്ലാം സന്തോഷത്തോടെ എൻജോയ് ചെയ്യുക അങ്ങനെ ഉള്ള ഒരു ഫിലോസഫി ആയിരുന്നു എപ്യൂക്യൂരിയർക്ക് ഉണ്ടായിരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു പ്ലഷർ സുഖിക്കുക എന്നാൽ അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായിരുന്നു സ്റ്റോയ്ക്കുകാർ അവർ സേനോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അനുഗമിച്ച ആളുകളാണ് സ്റ്റോവ എന്ന് പറയുന്ന ഒരു വലിയ പോർട്ടിക്കോയിൽ നിന്നുകൊണ്ടാണ് സേനോ പലപ്പോഴും തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടരെ സ്റ്റോയിക്സ് എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് അവർ കുറച്ചുകൂടെ സെൽഫ് കൺട്രോളിലും ഡിസിപ്ലിനിലും ഒക്കെ വിശ്വസിച്ച ആളുകളാണ് അങ്ങനെ രണ്ട് തത്വചിന്തകൾ സ്വീകരിച്ച് അതനുകരിക്കുന്ന ആളുകൾ പൗലോസിനോട് വാദിക്കുവാനായി തുടങ്ങി ഇവിടെ രണ്ട് പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് വിടുവായൻ എന്ന് പൗലൂസിനെ വിളിക്കുന്നു അല്പം അർത്ഥമുണ്ട് ഇംഗ്ലീഷിൽ ബാബ്ലർ എന്നൊരു പ്രയോഗമാണ് അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം പറവ വന്ന് ചില സീഡുകൾ കൊത്തിക്കൊണ്ടുപോകുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് അതിനെന്ന് വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ പൗലോസിൻ്റെ പ്രസംഗത്തെ അവർ കേട്ടപ്പോൾ അവർ പറയുന്നത് ഇത് പുതിയ ആശയമൊന്നുമല്ല ആരൊക്കെയോ പറഞ്ഞ പല കാര്യങ്ങളെ അവിടെ നിന്നും ഇവിടെ നിന്നും പിറക്കിയിട്ട് അതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് ഇദ്ദേഹം ഒരു പുതിയ കാര്യം അവതരിപ്പിക്കുകയാണെന്നാണ് അവരുടെ ആരോപണം അതുകൊണ്ടാണ് പറവകൾ പലയിടത്തു നിന്ന് കൊത്തുന്ന എന്ന് അർത്ഥം വരുന്ന വിടുവായൻ എന്ന പ്രയോഗം അവർ ഉപയോഗിച്ചിരിക്കുന്നു അവ ഈ ആശയങ്ങളൊക്കെ പലർ പ്രചരിപ്പിച്ചതാണ് ഇതൊക്കെ പലയിടങ്ങളിൽ നിന്ന് കേട്ട് അദ്ദേഹം പലതിൻ്റെ ഈ അംശങ്ങളെടുത്ത് ചേർത്ത് അദ്ദേഹം ഒരു പുതിയ തത്വം അവതരിപ്പിക്കുകയാണെന്നാണ് ഒരു കൂട്ടരുടെ ആരോപണം മറ്റേ കൂട്ടരുടെ ആരോപണം ഇദ്ദേഹം പുതിയ ദൈവങ്ങളെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കാരണം ഈ പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്ക കൊണ്ട് യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്ക കൊണ്ടാണ് ആളുകൾ പറയുന്നത് ഇവൻ അന്യദേവന്മാരെക്കുറിച്ച് പറയുന്നു യേശുവിനെ ഒരു ദേവനായിട്ടും പുനരുത്ഥാനത്തെ ഒരു ദേവിയായിട്ടുമാണ് അധീനയിൽ പാർത്ത മറ്റ് ചിലർ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് അവരങ്ങനെയാണ് ഗ്രഹിച്ചത് അതുകൊണ്ട് പൗലോസി അവതരിപ്പിക്കുന്നത് പുതിയ ദേവന്മാരെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് പൗലോസിനോട് വാദിക്കുവാനായി തുടങ്ങി അപ്പോൾ രണ്ട് കൂട്ടം ആളുകൾ രണ്ട് തത്വചിന്തകൾ അവിടെ നിലവിലുണ്ട് അതിൻ്റെ നടുവിലാണ് പൗലോസ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം താൻ ഇവിടെ പറയുന്നത് അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എപ്യുക്കുര്യരും സ്തോക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു ഈ വിടുവായ എന്തു പറയുവാൻ പോകുന്നു എന്ന ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്ക കൊണ്ട് പ്രസംഗിക്ക കൊണ്ട് എന്നയാ പ്രയോഗം കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് നാം അർത്ഥമാക്കേണ്ടത് അതങ്ങനെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുവാൻ കാരണം സിനഗോഗിൽ പള്ളിയിൽ കയറുന്ന പൗലോസ് ദൈവവചനം ആധാരമാക്കി യേശുക്രിസ്തു മഷിയ എന്ന് താൻ തെളിയിച്ചു തത്വജ്ഞാനികളുടെ ഇടയിൽ തനിക്ക് ദൈവവചനം പഴയ നിമിഷത്തിൽ നിന്ന് കോട്ട് കോട്ടിയ്യുവാൻ തനിക്ക് സാധ്യമല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവവചനം അറിയത്തില്ല അതുകൊണ്ട് ദൈവവചനത്തിലെ ഉദ്ധരണികൾ അതുപോലെ എടുത്ത് പറയാതെ താൻ അവരോട് പ്രസംഗിക്കുമ്പോൾ താൻ സുവിശേഷം തന്നെയാണ് പ്രസംഗിച്ചത് അല്ലാതെ ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ മറ്റു വേറെ ഏതെങ്കിലും ഒരു പരിപാടി വേറെ ഏതെങ്കിലും ഒരു കാര്യമല്ല താൻ അവിടെ അവതരിപ്പിച്ചത് താൻ സുവിശേഷം തന്നെയാണ് പ്രസംഗിച്ചതെന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ കാലഘട്ടത്തിൽ പലരെയും ഇമ്പ്രസ് ചെയ്യാൻ പലവിധ നിലവാരങ്ങളൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ആളുകളൊക്കെ ചെയ്യാറുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഏത് കൾച്ചറിലാണെങ്കിലും ബുദ്ധിമാന്മാർക്കാണെങ്കിലും ബുദ്ധി ഇല്ലാത്തവർക്കാണെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവർക്കോ ഇല്ലാത്തവർക്കെല്ലാം സുവിശേഷത്തിന് മാറ്റമില്ല പൗലോസ് പള്ളി കയറിയും സുവിശേഷമാണ് പറയുന്നത് ഇൻ്റലക്ച്വലായിട്ടുള്ള ഫിലോസഫിക്കൽ ആശയത്തിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളോടും സുവിശേഷമാണ് പറയുന്നത് സുവിശേഷം താൻ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ പഴയ നിയമ വേദഭാഗങ്ങൾ അറിയാമെന്നവരോട് ആ നിലയിലും അതറിയാൻ വയ്യാത്തവരോട് അത് കോട്ട് ചെയ്യാതെ അപ്പോൾ തന്നെ സുവിശേഷത്തിൻ്റെ ആശയങ്ങൾ യേശു ദൈവമെന്ന് തെളിയിക്കുവാൻ താന് പ്രചരിപ്പിച്ചു പ്രസംഗിച്ചു എന്നാണ് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് സുവിശേഷത്തിനെങ്ങും മാറ്റമില്ല സുവിശേഷം ഡയല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സുവിശേഷത്തിനകത്ത് ശക്തിയുണ്ട് ആളുകളെ മനുഷ്യനെ വിടിവിക്കുവാൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഏതു മനുഷ്യനെയും കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് ജീവനുണ്ട് ശക്തിയുണ്ട് അത് കോംപ്രമൈസ് ചെയ്ത് യാതൊരു ടെക്നിക്കും ഗിമിക്സും ആരും ഉപയോഗിക്കേണ്ട കാര്യമില്ല ദൈവം ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്യുന്നത് ഈ മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാനാണ് സുവിശേഷമാണ് പറയേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് പറയേണ്ടത് അല്ലാതെ പാട്ടുപാടി ആളുകളെ ഇളക്കി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല സുവിശേഷം ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചേ മതിയാകുള്ളൂ കെടാത്ത ഒരിക്കലും കെട്ടുപോകാത്ത ദൈവത്തിൻ്റെ ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനം അതാണ് ഒരു പാപിയുടെ ഉള്ളിൽ വന്ന് വീഴേണ്ടത് ആ പാപി അതേറ്റെടുക്കാൻ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ആ പാപിയുടെ ഉള്ളിൽ ഒരു ജനനം സംഭവിക്കും ഈ കാലഘട്ടത്തിൽ ഇതിനൊക്കെ മാറ്റം വന്നതുകൊണ്ടാണ് വീണ്ടും ജനനം പ്രാപിക്കാതെ ധാരാളം ആളുകൾ സഭകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയിൽ അങ്ങനെയുള്ള ധാരാളം ആളുകളെ കാണുവാനും പരിചയപ്പെടുവാനും കർത്താവ് എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ ഒരു വലിയ ഡേഞ്ചറാണിത് എന്ന് ദൈവമക്കളും ദൈവദാസന്മാരും തിരിച്ചറിയണം ഞാൻ ഒരു എപ്പിസോഡിൽ ഓർപ്പിച്ച കാര്യം ഒരിക്കൽ കൂടെ പറയാം ശരിയായ വീണ്ടും ജനനം നടക്കാതെ സ്നാനപ്പെട്ട ധാരാളം ആളുകൾ ഇന്ന് ദൈവസഭയിൽ നിലവിൽ ഉണ്ട് എന്താ അതിൻ്റെ കാരണം അതിൻ്റെ ഒരു കാരണം കൃത്യമായ ദൈവവചനം സുവിശേഷം അവർ കേട്ടില്ല യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പുതിയ ജനനം അവരുടെ ഉള്ളിൽ ഉളവാകാതെ സ്നാനം മതപരമായ ഒരു കർമ്മമായി അവർ സ്വീകരിച്ച് അവർ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഒരു ചിന്തയിൽ അവരായിരിക്കുന്നു അതൊരു വലിയ ഡിസപ്ഷനാണ് എന്ന് ഞാൻ ദെയ്യോ മക്കളോട് പറയട്ടെ സിനഗോഗിൽ കയറുമ്പോൾ അവർക്കറിയാമെന്ന നിലയിൽ സുവിശേഷം പറഞ്ഞു ചന്തസ്ഥലത്ത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയകൾക്ക് തങ്ങളെ തന്നെ വിറ്റുകൊടുത്ത എപ്പിക്കൂരിയനോടും സ്റ്റോയിക്സിനോടും താൻ സുവിശേഷം തന്നെയാണ് പ്രസംഗിച്ചത് പക്ഷെ പഴയ നിയമത്തിലെ പല കാര്യങ്ങൾ താൻ കോട്ട് ചെയ്യാതിരിക്കുന്നത് അവരോടത് പറഞ്ഞാൽ അറിയത്തില്ല അങ്ങനെ നമ്മൾ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ തലയുടെ മുകളിലൂടെ പോകും കാരണം ആളുകൾക്കത് മനസ്സിലാകുന്നില്ല ആളുകളുടെ നിലവാരമറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ സുവിശേഷത്തെ പ്രസൻ്റ് ചെയ്യുന്ന ആളുകളാണ് മാക്സിമം റിസൾട്ട്സ് അവർക്കുണ്ടാകുന്നത് അപ്പോസ്സലായ പൗലൂസിൻ്റെ ആ രീതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ സുവിശേഷത്തിന് മാറ്റമില്ല പ്രസൻറ്റേഷനിലാണ് മെസ്സേജ് തനിക്കുണ്ട് ആ മെസ്സേജ് അവതരിപ്പിക്കുന്ന ആ രീതികൾക്ക് തൻ്റെ അശുശൂഷയിൽ ചില വ്യത്യാസങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയും പതിനെട്ടാമത്തെ വാക്യം അതാണ് നമ്മൾക്ക് തരുന്ന ആ ഒരു കാഴ്ചപ്പാട് പത്തൊൻപതാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിൻമേൽ കൊണ്ടുചെന്നു നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാമോ നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ അത് എന്ത് എന്ന് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോസ് അല്ലേ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ അവർ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതൊരു പുതിയ കാര്യമാണ് ചെല്ലു പറയുന്നു ഇത് പുതിയ ദൈവങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ ഇഷ്ടംപോലെ ദൈവങ്ങളുള്ളൊരു സ്ഥലമാണ് അധീന ഓരോ ദൈവത്തിനും ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളായിട്ട് അവരിങ്ങനെ അതിനെ ആരാധിച്ചു വരികയാണ് അപ്പോൾ ഈ യേശുക്രിസ്തുവിനെക്കുറിച്ചും പുനരുദ്ധാനമൊക്കെ കേട്ടപ്പോൾ അതും രണ്ട് ദൈവങ്ങളായിട്ട് അവർ ചിന്തിച്ചു മറ്റ് ചിലർക്ക് വേറെ ഒരു ആശയമായിരുന്നു ഉണ്ടായിരുന്നത് അവർ പറഞ്ഞു ഇത് പല തത്വങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള പല ചിന്തകളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇദ്ദേഹം പുതിയ ആശയം പറയുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന അഭിപ്രായത്തിൽ അദ്ദേഹത്തെയും കൊണ്ട് അവർ അരയോപകക്കുന്നിൻമേൽ കൊണ്ടു ചെല്ലുകയാണ് എന്നിട്ട് തൻ്റെ ഈ പ്രസംഗം വിശദീകരിക്കാൻ അവരാവശ്യപ്പെടുകയാണ് എന്ന എന്നയാ വാക്ക് ഇംഗ്ലീഷിൽ എയ്റോപ്പേഗസ് എന്നൊരു ഗ്രീക്ക് പദമാണ് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ എയ്രിസിൻ്റെ പേഗസ് അല്ല എങ്കിൽ എയ്രിസ് എന്ന വാക്ക് ഒരു യവനായ ദേവൻ്റെ പേരാണ് ആ ദേവൻ്റെ കുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം പൗലൂസിൻ്റെ കാലമൊക്കെ ആയപ്പോൾ അവിടെയായിരുന്നു കൗൺസിൽ കൂടി മതപരമായ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോസലായ പൗലോസിൻ്റെ ആശയങ്ങളെ പ്രസംഗത്തെ അവിടെ തന്നെ കൊണ്ടുപോയി അവർ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയാണ് ഇതാണ് നമുക്ക് പത്തൊൻപതാം വാക്യത്തിൽ നിന്ന് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നത് ഇരുപത്തിയൊന്നാം വാക്യത്തിലേക്ക് നമുക്ക് വരാം എന്നാൽ അധേനർ ഒക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവർ അല്ല ആ നാട്ടുകാരുടെ സ്ഥിരം തൊഴിലെന്ന് പറയുന്നത് ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കേൾക്കുക അത് ചർച്ച ചെയ്യുക ഇതായിരുന്നു ആ നാട്ടുകാരുടെ തൊഴിൽ അപ്പം ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോസോലായ പൗലോസ് പീഡനം നിമിത്തം ബരോവയിൽ നിന്ന് തൻ അധീനയിൽ വന്ന് തൻ്റെ സുവിശേഷീകരണം താൻ തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള ആ വേദഭാഗങ്ങളിൽ തൻ്റെ ഒരു പ്രസംഗമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് തൻ്റെ പ്രസംഗത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടവരോട് ദൈവീക കാര്യങ്ങൾ ആത്മീകമായുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷം താൻ വളരെ ശക്തിയോടെ താൻ പ്രസൻറ്റ് ചെയ്യുകയാണ് ഇവിടെ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോസ്തോലെ പൗലോസ് എഥീനയിൽ തൻ ഏകനാണ് തൻ്റെ ടീം മെമ്പേഴ്സ് തൻ്റെ കൂടെ ഇല്ല ആളുകളൊക്കെ വിഗ്രഹത്തെ സേവിക്കുന്നവരാണ് തത്വചിന്തയിൽ അവർ കുടുങ്ങിയിട്ടുള്ളവരാണ് ഭയങ്കര ആയിട്ടുള്ള ആളുകളാണ് അവരുടെ എഡ്യൂക്കേഷൻ നിമിത്തം അവർക്ക് നികള മനോഭാവം ഉണ്ടായിരുന്നവരാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദൈവമനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ ചൂടുപിടിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ എന്തും സംഭവിക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ തനേകനാണെങ്കിലും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമല്ല ആത്മാർത്ഥമായി ഈ ദേശനിവാസികളുടെ വിടുതൽ താൻ ആഗ്രഹിച്ച് അവരെ സ്നേഹിച്ചുകൊണ്ട് അവർ പിൻപറ്റുന്ന വിഷയങ്ങൾക്ക് വളരെ വിപരീതമായ സുവിശേഷം താൻ അറിയിക്കുവാൻ തയ്യാറാകുകയാണ് എന്നാൽ ഇരുപത്തിരണ്ട് മുതലുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ താൻ ആ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് അവരുമായി കണക്റ്റാകുവാൻ ഒരു ശ്രമം നടത്തുന്നത് വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തിരണ്ടാം വാക്യം പൗലോസ് അരയോപകമധ്യയെ നിന്നുകൊണ്ട് പറഞ്ഞത് അധേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു തൻ്റെ ആ ഇൻട്രൊഡക്ഷനിൽ അവരെ ഖണ്ണിക്കുന്നില്ല അവരിലേക്ക് താൻ ഇറങ്ങിച്ചെല്ലുകയാണ് ഈ വിഗ്രഹങ്ങളെ ഒക്കെ അവർ ഉണ്ടാക്കിയതിൻ്റെ പിൻപിൽ അവരുടെ ഭക്തിയുണ്ട് ആ കാര്യം താൻ എടുത്തു പറയുകയാണ് എന്നിട്ട് ഇരുപത്തിമൂന്നിൽ ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു വളരെ വിചിത്രമായൊരു സംഭവം ഒത്തിരി ഒത്തിരി വിഗ്രഹങ്ങളുണ്ട് ഒരു വിഗ്രഹത്തിന് മുൻപിൽ എഴുതി വെച്ചിരിക്കുകയാണ് ടു ദി അൺനോൺ ഗോഡ് ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് അത് അജ്ഞാതദേവന് അതിൻ്റെ അർത്ഥം ഇഷ്ടംപോലെ ദേവന്മാർക്ക് അവർ പേര് കൊടുത്തു ഇനിയും അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയും പിണക്കണ്ട എന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ പേര് അവിടെ എഴുതിയിരിക്കുകയാണ് അൺനോൺ ഗാഡ് അവർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവം അങ്ങനെ എഴുതി വെച്ചിട്ട് അതിനെ അവർ നമസ്കരിക്കുന്നവരാണ് ഇതുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത് നിങ്ങൾ ഭയങ്കര ഭക്തരാണ് യു ആർ എ റിലീജിയസ് പീപ്പിൾ എന്നിട്ട് താൻ സുവിശേഷം പറയുവാനായി തൻ്റെ ആ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണ് നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഈ ദേവനെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്നത് ആ കണക്ഷൻ അവിടെ അവിടെയാകുകയാണ് സുവിശേഷ വേലയ്ക്ക് പോകുവാൻ താൽപ്പര്യമുള്ളവരും സുവിശേഷ വേലയിൽ ആയിരിക്കുന്നവരും അപ്പോൾ സ്വല പൗലോസിൻ്റെ ഈ ഒരു മോഡൽ വളരെ നല്ലതാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പെട്ടെന്ന് എഴുന്നേറ്റ് അവരെ ഖണ്ണിക്കുകയല്ല അവർ തന്നെ കൊണ്ടുപോയിരിക്കുകയാണ് ഈ കുന്നിൽ എന്നിട്ട് താനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് തൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ ഷട്ട് ചെയ്യാതെ അവരുടെ ഹൃദയത്തിലേക്ക് താൻ പോവുകയാണ് അവർ ഭക്തി ഉള്ളവരാണെന്ന് താൻ അംഗീകരിക്കുകയാണ് മാത്രമല്ല അജ്ഞാതദേവനെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ ദേവനെക്കുറിച്ച് ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ തനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇതിന് ശേഷമാണ് താൻ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആദ്യം സർവശക്തനായ ദൈവത്തെക്കുറിച്ച് താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ഇരുപത്തി നാലാം വാക്യത്തിൽ പറയുന്നത് ലോകവും അതിൽ ഉള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അഗ്രി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ അതിലൂടെ തൻ പറയുന്ന ആശയം അങ്ങനെയുള്ള ഒരു മഹാദൈവത്തെ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമാകുന്ന കെട്ടിടങ്ങളിൽ ഒതുക്കുവാൻ കഴിയത്തില്ല ഇതേ പ്രയോഗം ഏഴാം അധ്യായത്തിൽ സ്റ്റേഫാനോസിൻ്റെ പ്രഭാഷണം നടക്കുമ്പോൾ അവിടെയും താന് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നതായിട്ട് ദൈവചനത്തിലുണ്ട് അത്യുന്നതൻ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല ഒരു പള്ളിയിലും കത്തീഡ്രലിലും ഹോളിലും ക്ഷേത്രത്തിലും ഒന്നും ജീവനുള്ള സർവശക്തനായ ദൈവത്തെ ഒതുക്കുവാൻ കഴിയത്തില്ല ദൈവം മഹാദൈവമാണ് അങ്ങനെ താൻ പറഞ്ഞു തുടങ്ങി ഇരുപത്തിയഞ്ചാം വാക്യം വരുമ്പോൾ താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ദൈവത്തെക്കുറിച്ച് താൻ വിശദീകരിക്കുകയാണ് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഒരു കവി പറഞ്ഞ കാര്യം താൻ എടുത്തു പറഞ്ഞ് താന് ഈ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ അർത്ഥം അപ്പോസോലായ പൗലോസ് അവരെക്കുറിച്ച് അവരുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ നന്നായി അറിയാവുന്നവരായിരുന്നു തൻ്റെ ഓഡിയൻസ് ആരാണെന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു അങ്ങനെ താൻ ആ സുവിശേഷം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് താൻ മുപ്പതാമത്തെ വാക്യത്തിൽ കൊണ്ട് അതിന് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനയായ മാനസാന്തരത്തെ താൻ അവതരിപ്പിക്കുകയാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ അവർക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിലെ കവിമാർ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെ എടുത്തു പറഞ്ഞ് താൻ കൊണ്ടുവരുന്ന വിഷയം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും അവരുടെ മനസ്സ് മാറേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിലേക്ക് താൻ വരികയാണ് മുപ്പത്തിയൊന്നാം വാക്യവും പ്രധാനപ്പെട്ടതാണ് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു ഒരു ദിവസം ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു അടുത്തത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമാണ് ആകയാൽ വിശുദ്ധ തിരുവഴുത്തു പറയുന്നത് യേശുക്രിസ്തുവാണ് ലോകത്തെ ന്യായം വിധിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് ഒരു മാനസാന്തരം എ ധീനയിലുള്ളവർക്ക് ആവശ്യമാണ് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് അറിവില്ലായ്മയുടെ കാലത്ത് ദൈവത്തെ അറിയാതെ ദൈവത്തിൻ്റെ പ്രമാണമറിയാതെ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണെന്ന് ഈ ഭക്തി ഉണ്ടെങ്കിലും വഴിതെറ്റിപ്പോയ അധീനരോട് വളരെ പ്രാഗൽഭ്യത്തോടെ അപ്പോസ്സലെ പൗലൂസ് പ്രസംഗിയാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ മാനസാന്ത്രു ന്യായവിധി എന്ന കാര്യത്തെക്കുറിച്ച് അല്പം കൂടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾക്ക് പഠിക്കാം ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പോസോല പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷ്ടറി യാത്രയിൽ അധീന എന്ന് പറയുന്ന സ്ഥലത്ത് താൻ ഏകനായി വരേണ്ട ഒരു സന്ദർഭമുണ്ടായി ഏകനാണ് എന്ന് ചിന്തിച്ച് താൻ ഒതുങ്ങിക്കൂടാതെ ഹൃദയത്തിൽ ചൂട് പിടിച്ച് ആത്മീക അന്ധതയിലിരിക്കുന്ന ജനത്തിന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം തൻ പകരുകയാണ് അവിടെയും സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതായിട്ട് അതിൻ്റെ അവസാന വേദഭാഗങ്ങളിലുണ്ട് ചിലർ സുവിശേഷത്തെ അംഗീകരിച്ച് വിടുതലവർ പ്രാപിച്ചു ഏകസത്യ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമെന്ന് തക്കെ വണ്ണം തീർന്നതായിട്ട് അടുത്ത വേദഭാഗങ്ങളിലുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചിന്തിക്കാം ചില ഗ്രൂപ്പുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പള്ളികളിൽ പ്രസംഗിക്കുമ്പോൾ ദൈവവചനം അറിയാമെന്നവരോട് പ്രസംഗിക്കുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയും പക്ഷേ ചെല്ലെടുത്ത് ചെല്ലുമ്പോൾ ഒട്ടും വചനം അറിയാത്തവരോടും അതേ സുവിശേഷമാണ് പറയുന്നത് പക്ഷേ അത് അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ അതൊരു വിലപ്പെട്ട പാഠമാണ് നമുക്ക് ഈ പതിനേഴാം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാനായി കഴിഞ്ഞത് ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ഒരുമിച്ച് കാണാം ഈ സുവിശേഷം പൗലോസ് പറഞ്ഞ ഈ വിലപ്പെട്ട സുവിശേഷത്തിൻ്റെ ആഴങ്ങൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ ദൈവവിവചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്